അടച്ചുടിന്ന് പോകുന്നോണ്ട് എല്ലാവരും പോകുന്നോണ്ട് എവിടുന്നപ്പത് അരുവാരുണ്ടല്ലേ നല്ല കൂട്ടരാണ് തന്നെ ആയിക്കോട്ടെ നിങ്ങക്ക് ഇപ്പൊ ഞാൻ ഒറ്റൊന്നും കൂടി അല്ലേ ഉള്ളു കെട്ടിക്കാൻ ആടാ അച്ഛാകെ മൂന്ന് പെൺകുട്ടികളല്ലേന്നോ അതിലിപ്പോ ഈ അവസാനത്തോളത്തെ വെച്ചാൽ ഇടങ്ങേറുണ്ടായിരുന്നത് ഓള് കൊറച്ച് ഇറങ്ങി അമ്മയായിരിക്കും അതിന്റെ ഇടങ്ങേറുണ്ടായിരുന്നു ഇപ്പൊ ഏതോ അലമ്പില്ല റാത്തായി നല്ല കൂട്ടം കൂടിയാ കിട്ടിയറിഞ്ഞപ്പളേ സമാധാനായി കഴിഞ്ഞു ഏതായാലും നിങ്ങൾ എല്ലാരും കൊണ്ട് വരിക നേരത്തെ തന്നെ റാത്തായട്ടെ ആയിക്കോട്ടെ ഇൻഷാല്ലാ ഞങ്ങളോട് വന്നോട്ടെ ആയിക്കോട്ടെ ഞാൻ അബൂന്റെ അടക്കം ഒന്ന് പോയി പറഞ്ഞാലേ കേട്ടോ ആയിക്കോട്ടെ പെരിയില് പോയി ഞാൻ അപ്പൊ നിങ്ങളവിടെ കല്യാണാണ് ഒന്നാം തീയതി അപ്പൊ ഞാൻ പെരക്കാരോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ ഉണ്ട് വരാ പേര് അടച്ചുകൂട്ടി വരാ കേട്ടോ കുട്ടികളെ കയറ്റി വരണം കേട്ടോ എന്നായിക്കോട്ടെ ഡോക്ടറോ അവളെ പെണ്ണെന്നപ്പ ഞാൻ കണ്ടു ആ ചെറുക്കനെ എന്താ ചൊറുക്കില്ല ചെറുക്കൻ നാലഞ്ച് കൊല്ലായി അങ്ങനെ പെണ്ണെണ്ണ വില തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഒന്ന് ശരിയായത് കിട്ടിയതാണെങ്കിലോ ഡോക്ടറും മക്കളെ ഇങ്ങനത്തെ ഒരാളെ കിട്ടുകയാണെങ്കിൽ കുറച്ച് കാലം കെട്ടിക്കൊണ്ടായ പേര് ഇന്നാലും മാറ്റിയില്ല ഞമ്മക്കൊണ്ട് വരാം മാപ്പിളേര് അജയ നിങ്ങളെ ചെക്കന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കണെന്ന് കേട്ട് അതെ അടുത്ത ആഴ്ച കല്യാണേ എന്താ തീരെ അന്വേഷിച്ചില്ല നിങ്ങള് അല്ല എന്ത് അന്വേഷണം നടത്തിക്കോല്ലോ ഞാൻ ഒന്നുണ്ടായിട്ട് പറയാം നിങ്ങളായതുകൊണ്ട് പറയാം ആ കുട്ടിനെ ഒരു വട്ടം കെട്ടിച്ച് കാര്യമാക്കിയതാ അത് നിങ്ങൾ അറിഞ്ഞിക്കണോ ഇല്ലേ എന്നാ ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളൊന്നും കേട്ടിട്ടില്ല അസ്സലാമു അലൈക്കും ആ തന്തൊക്കെ ആരാണ് വിളിച്ചോട്ടെ ഹലോ അസ്സലാമു അലൈക്കും കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്തായി അതിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനോട് വേറൊരു കാര്യം ചോദിച്ചാൽ മാത്രമേ വിളിച്ചിരിക്കണേ നിങ്ങളെ മകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഒരു വട്ടം കടിച്ച് കാര്യം തീർത്താ നമ്മളെ തലമ കെട്ടിതാ നിക്കണേ നിങ്ങളെ എന്ത് വർത്താനായി പറയണ്ടേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെടുക്കാണ്ട് വിശ്വസിച്ചാ നിക്കരുത് കേട്ടോ ഇനി അങ്ങോട്ട് ഇവിടെ ഒന്നും വർത്താനം പറഞ്ഞ യാതൊരു കാര്യമില്ല ഈ കല്യാണം ഇനി നടക്കൂല എന്താ നിങ്ങൾ പറയണേ ഈ കല്യാണം നടക്കൂലെന്നോ ഞാൻ ഇവിടെ നാട്ടുകാരോട് മുഴുവൻ കല്യാണ പറച്ചിൽ കഴിഞ്ഞു ഇനി ഒന്ന് രണ്ട് പേരും കൂടി പറയാൻ ബാക്കിയുള്ളൂ നിങ്ങൾ ഈ നേരത്തെ വിളിച്ചിക്കാണ്ടൊന്നും ഇങ്ങനെ പറയരുത് കേട്ടോ നിങ്ങൾ എന്നെ മാനം കെടുത്തുവോ ഏ ഹലോ ഈ കല്യാണം പറഞ്ഞു ഹലോ 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 പഠിച്ചറപ്പേ നാട്ടുകാരോട് ഞാൻ എന്താ പറയാ
ഫാറൂഖേ, ഇതറിഞ്ഞു? ഇവിടെന്നാ കല്യാണം മുടങ്ങിയെന്ന് വല്ലാരക്കാ കല്യാണം കൊണ്ട് അത് അന്ന് പറഞ്ഞത്. ഇതൊക്കെ ആലോചിച്ച് എല്ലാവരും പറഞ്ഞാ മതി, ഇതൊക്കെ ശരിയായിട്ട് പറഞ്ഞാ മതി. ഫാറൂഖേ, ഞാൻ നീ പറയാൻ ബാക്കില്ല, നാട്ടിൽ പോയി പറഞ്ഞു. എന്റെ കുട്ടിന്റെ കണ്ണുമൂറൊന്ന് തെളിയിച്ചു വരെ. എന്റെ പേര് എന്ത് സന്തോഷം എനിക്കറിയോ? ഓളെ കണ്ണൊക്കെ എങ്ങനെ? ഞാൻ ഈ മനുഷ്യന്മാരോട് എന്താ പറയും? ഇത്ര ആൾക്കാരോട് ഞാൻ കല്യാണം മറക്കുന്നതായിരിക്കും. കട്ടും നിങ്ങള് കാളെ പറ്റൂന്ന് കേട്ടുകഴിഞ്ഞാ അപ്പൊ തന്നെ കാര്യം എടുത്തോളൂ. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു എന്ന് കേട്ടിട്ട് ആ പാവത്തിനെ നിങ്ങൾ വിളിച്ച് എന്താ പറഞ്ഞേ? അതിന് നടക്കൂല. ആ കാക്ക ഇപ്പൊ എത്ര വിഷമിച്ചിട്ടുണ്ടാവും. നിങ്ങള് കാര്യം അന്വേഷിച്ചിട്ടൊന്നുമില്ലല്ലോ. ആരെങ്കിലും ഒരാൾ കോള് ചെയ്തോന്നല്ലേ? കല്യാണം നടത്തുന്ന പരിപാടി ഞാൻ എന്തായാലും ഒന്നുകൂടി അന്വേഷിച്ചെ. എവിടേക്ക് പോണു? ആ ഞാൻ നേരെ അന്വേഷിച്ചിട്ട് നോക്കട്ടെ. എന്താർക്ക് ഈ ലോകത്ത് വേറൊരു പെണ്ണുല്ല കിട്ടാറ്? അതിനെ തന്നെ വേണത്തിന് നിർബന്ധം എന്താ? ചെലപ്പോ ഞാൻ ഓളെ തന്നെ കിട്ടുള്ളൂ. പറഞ്ഞൊന്നും വിശ്വസിച്ചേട്ടോ, അങ്ങനൊന്നും നടന്നിട്ടില്ല. ഇജ് വനക്ക് വേണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോ. ഞാനേ അന്വേഷിച്ചിട്ടാ വരുന്നു പാപ്പ. അതൊക്കെ ആരോ മുടക്കാൻ വേണ്ടി ചെയ്തതാണ്. സത്യതാണ്. നിങ്ങൾ അതിനൊന്നും പേടിച്ചണ്ട. കഴിഞ്ഞ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത് നിശ്ചയിച്ച ദിവസം തന്നെ നമ്മുടെ കല്യാണം നടത്തും. ഒക്കെ റാത്താവും. സമാധാനായി. എങ്ങനെയാലും എന്റെ കുട്ടിനെ പറിച്ചൊക്കെ കൈവിടൂല. ചറിയാ?